നേരത്തെ പ്ലാൻ അനുസരിച്ച് പൊന്നപ്പൻ ഒരു മൂന്നാല് ഗ്ലൗസ് ആനമാർക്ക് തീപ്പെട്ടി ഒരു തോർത്ത് ഇത്രയും കരുതിയിരുന്നു. അതിൽ ഒരാളെ കൊല്ലാൻ പോവുകയാണ്, എങ്ങനെ കൊല്ലാനാ സൗകര്യം അനുസരിച്ച് വേണം കൊല്ലാൻ. തോർത്തിരിക്കട്ടെ, കഴുത്ത് മുറുക്കാൻ അവസരം കിട്ടുമെങ്കിൽ കഴുത്ത് മുറുക്കാൻ തോർത്ത്, പിന്നെ ഫിംഗർ പ്രിൻ്റ് വരയാതിരിക്കാനൊക്കെ ഗ്ലൗസ്, അതുപോലെ തന്നെ തീപ്പെട്ടി പെട്രോൾ ഒഴിച്ചു. ഏതായാലും കന്നാസിനകത്ത് പെട്രോൾ കരുതി, അതെല്ലാം ഡിക്കിയിൽ വെച്ചു. ഏതായാലും കൽപ്പകവാടിയിൽ നിന്ന് നേരെ അവർ തിരിച്ചു ഓച്ചിറയിൽ വന്നു. രാത്രി 10 മണി കഴിഞ്ഞു. ഓച്ചിറയിലെത്തി അവിടെ നിന്ന് വീണ്ടും കരുവാറ്റയ്ക്ക് പോയി. അപ്പോൾ ഓച്ചിറയിലെത്തി അവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് നോക്കി, മൂന്നാല് പേരൊക്കെ നിൽക്കുന്നുണ്ട്, ആലപ്പുഴയ്ക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞപ്പം മൂന്നാല് പേര് ആലപ്പുഴയ്ക്കാണ്, പക്ഷേ എല്ലാവരെയും കാറിനകത്ത് കയറ്റാൻ പറ്റില്ല. സുകുമാരക്കുറിപ്പ് ഇവരുടെ പുറകിൽ 78-31 59-59 പൊന്നപ്പൻ, പാസി, ഷാഹുൽ. ഏതായാലും അവർ ബസ് സ്റ്റോപ്പിലൊക്കെ നോക്കി, ആലപ്പുഴയ്ക്ക് വരാൻ തയ്യാറായുള്ളവരൊക്കെ നോക്കിയപ്പം പൊക്കം കുറവ്, ആറടി ഇല്ല, ചിലർ ഏജ് ശരിയാകുന്നില്ല. അങ്ങനെ മൂന്നാല് പേരെ കണ്ടിട്ട് വിട്ടു, വേണ്ട, അവർ ഭാഗ്യവന്മാർ. ഏതായാലും അത് കഴിഞ്ഞ് ഓച്ചിറ കഴിഞ്ഞിട്ട് അവർ കരുവാറ്റയിലെത്തി. അവിടുത്തെ ബസ് സ്റ്റോപ്പിലൊക്കെ നടന്നു, കരുവാറ്റയിലൊക്കെ ആ ഏരിയയിലൊക്കെ കാറ് പതുക്കെ ഓടിച്ചു, ഒക്കെ നോക്കി പറ്റിയവരെല്ലാം ഉണ്ടോ. റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നവരൊക്കെ ചോദിക്കും ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാം. ഏതായാലും പറ്റിയ ആൾ ഇങ്ങനെ തപ്പി നടക്കുമ്പം ആ കരുവാറ്റയിൽ വെച്ച് അവിടെ തിയേറ്ററിനടുത്ത് ഒരാൾ കൈ കാണിച്ചു, ആലപ്പുഴയ്ക്കാണോ, രാത്രിയായി, വളരെ ലേറ്റായി, ആലപ്പുഴയ്ക്കാണ്, ആ വരുന്നെങ്കിൽ വന്നോ എന്നുള്ള രീതിയിൽ വലിയ അത്യാവശ്യം പറഞ്ഞില്ല അവർ മനഃപൂർവ്വം. കയറുന്ന കയറിക്കോ, ആലപ്പുഴ വിടാം. അയാൾ കാറിൻ്റെ മുൻസീറ്റിൽ കയറി, പിന്നിലെ പാസിയും ഷാഹുവും ഉണ്ട്, പൊന്നപ്പം വണ്ടി ഓടിക്കുന്നു. അത് ബില്ലി റെപ്രസെൻറ്റീവ് ആണ് ഞാൻ, ചാക്കോ ആണ് പേര്. ഏതായാലും ഭാര്യ തന്നെയുള്ളൂ, അവർ വളരെ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് രാത്രി തന്നെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. ഏതായാലും ആളെ കിട്ടിയതോടുകൂടി പാസി എന്ന ഭാസ്കരപ്പിള്ള കുപ്പി എടുത്തു, ശലം ബ്രാൻഡി എടുത്ത് കഴിച്ചു, ശലം ഷാഹുവിനും കൊടുത്തു. ഇയാൾക്ക് ഓഫർ ചെയ്തു, ചാക്കോ കഴിക്കുന്നെങ്കിൽ കഴിക്കുക, ഇല്ല വേണ്ട, ഞാൻ കുടിക്കാറില്ല, കുടിക്കുന്ന വ്യക്തിയല്ല, എന്തായാലും സ്വപ്നം കഴിക്കുക, ഞങ്ങളൊക്കെ കഴിക്കുകയല്ലേ, സ്വപ്നം കഴിക്കുക, ഇല്ല ഞാൻ കുടിക്കത്തില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നിർബന്ധിച്ചു. നിർബന്ധിച്ചു കഴിഞ്ഞപ്പം ഒരു ശകലം എല്ലാം കഴിക്കാമെന്നൊരു മനസ്സ് ചാക്കോ കാണിച്ചു. ഒട്ടും താമസിച്ചില്ല, ആ ബ്രാൻഡിക്കകത്ത് പുറകെയിരുന്ന് ഈതർ ചേർത്തു, അയാൾക്ക് കൊടുത്തു, നിർബന്ധിച്ച് കുടിപ്പിച്ചു. ഈതർ കഴിച്ചിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ എഫക്റ്റ് ഉണ്ടാകുന്നില്ല, ആള് അൺകോൺഷ്യസ് ആകുന്നില്ല, സമയം പോവും, വണ്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തോട്ടപ്പള്ളിയിൽ അവിടെ എത്തി. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞപ്പം അയാൾ പറഞ്ഞു, ഇല്ല എന്നെ ഇവിടെ ഇറക്കിക്കോളൂ, നിങ്ങൾ വേറെ വഴിക്കല്ലേ പോകുന്നത്, ഞാൻ ആലപ്പുഴയ്ക്കാണ്. ഇല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ഒരാളെ കാണാൻ കണ്ടിട്ട് ഉടൻ തന്നെ ആലപ്പുഴയ്ക്ക് വരികയാണ്, അതുകൊണ്ട് നിങ്ങളവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞു. ഏതായാലും എഫക്റ്റ് ഉണ്ടായില്ല മനസ്സിലായപ്പം ഇവിടുന്ന് പിന്നിൽ നിന്ന് ഈ തോർത്തിടുക എന്നെ തീരുമാനിച്ചു. ഏതായാലും പാസി തോർത്തിട്ടു, അയാൾ സ്വല്പം അടിച്ച് ഈതറും കഴിച്ച് അല്പം ഒരു ഹാഫ് കിക്കിലിരിക്കുകയാണ്. കഴുത്ത് തോർത്തിട്ട് പുറകോട്ട് വലിച്ചു, മുറുക്കി, അയാൾ കാലും കൈയിട്ട് അടിക്കാൻ തുടങ്ങി. ഏതായാലും ഷാഹു കൂടെ സഹായിച്ചു, കാര്യം പെട്ടെന്ന് നടക്കണ്ടേ. അയാളായാലും നിശ്ചലനായി. സംഗതി നടന്നു. ഏതായാലും ഉദ്ദേശിച്ച പോലെ ആറടി പൊക്കമുള്ള സുകുമാരക്കുറിപ്പിൻ്റെ അതേ പൊക്കമൊക്കെ ഉള്ള ഒരാളെ തന്നെ കിട്ടി, അതേ ഏകദേശം പ്രായമൊക്കെ കണക്ക്. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. ഇനി സുകുമാരക്കുറിപ്പ് ഏതായാലും 78-31 വണ്ടിയിൽ വരുന്നുണ്ട് പുറയിൽ. ആ തോട്ടപ്പള്ളി വന്നു കഴിഞ്ഞപ്പം സുകുമാരക്കുറിപ്പ് ഇവരെ ഓവർടേക്ക് ചെയ്ത് 78-31 മുന്നോട്ട് പോയി. പിന്നെ ഇവരൊന്നും ആലോചിച്ചില്ല, ഇവരും അതിൻ്റെ പിന്നിൽ കൂടെ പോയി. കാരണം ഉദ്ദേശിച്ച സ്ഥലത്ത് വണ്ടി കടത്തിക്കേണ്ട സ്ഥലത്തോട്ട്
എന്തായാലും ആ ആ റൂട്ടിലൂടെ ആളെ കിട്ടുന്നതാണ് സൗകര്യം എന്ന് കണക്കാക്കിക്കൊണ്ടായിരിക്കണം സുമാരക്കുറിപ്പ് 78-31 വണ്ടിയുമായിട്ട് മുന്നോട്ട് പോയത്. ഏതായാലും അതിന് തൊട്ട് പുറകിൽ 59-59 പോയി. ഏതായാലും അവരുദ്ദേശിച്ച പോലെ ഒരാളെ കിട്ടി കൊന്നു കളഞ്ഞു. ഏതായാലും ആ വലിയുടെ പിടിയിലും ബഹളത്തിൻ്റെ ഇടയ്ക്ക് അയാളുടെ ഷട്ടിലെ ഒരു ബട്ടൺസ് നൈലോൺ ബട്ടൺ വണ്ടിക്കകത്ത് വീണു. അയാൾ കുഴഞ്ഞ് വണ്ടിയുടെ സീറ്റേ വീണപ്പം അയാളുടെ വായിൽ നിന്ന് സലൈവ എല്ലാം കുറെ ഒഴുകി. എന്തായാലും അയാളുടെ കയ്യിലൊരു മോതിരമുണ്ട്, സ്വർണ്ണ മോതിരം. കയ്യിലൊരു വാച്ചുണ്ട്. ഈ ആൾ മരിച്ച് ഏതായാലും ആ സീറ്റിൽ തന്നെ കിടക്കുകയാണ്. വണ്ടി സ്വല്പം മുന്നോട്ട് മാറ്റി നിർത്തി സുമാരക്കുറുപ്പിയുടെ വണ്ടി കണ്ടു. അയാൾ അതിൽ നിന്ന് ഇറങ്ങി വന്നു. അയാൾ പിന്നിൽ കൂടെ വരുമ്പോൾ കാര്യം നടന്നെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഇറങ്ങി വന്നിട്ട് പൊന്നപ്പനടുത്ത് എന്തോ സംസാരിച്ചു. അപ്പം അയാൾ പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ വണ്ടിയിലിട്ട് കത്തിച്ചാൽ ചിലപ്പോൾ ആൾ കൂടി വണ്ടിയിൽ തീ കെടുത്തി ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കുറുപ്പല്ല, ആളെ ചിലപ്പോൾ മുഖം തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് അങ്ങനെ ആലോചിച്ചത്. നമുക്ക് ഇയാളെ കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാം. ഇയാളുടെ മുഖം ഡിസ്ഫിഗർ ചെയ്യണം, മുഖം കത്തിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പിടിപെട്ടു പോകും. ഇത്രയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കാം എന്ന് പറഞ്ഞിട്ട് 59-59 വണ്ടി നേരെ സുമാരക്കുറുപ്പിൻ്റെ ഭാര്യ വീട്ടിലേക്ക് വിട്ടു. സുമാരക്കുറുപ്പ് മുന്നേം പോയി. അവിടെ ചെന്നിട്ട് ഇവർ 4 പേരും കൂടെ ചാക്കോയുടെ മൃതദേഹം വണ്ടിയിൽ നിന്നെടുത്ത് അയാളുടെ വീടിൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയി. വെളിയിലൊരു ഇക്ക് തുറക്കുന്ന ഒരു ബാത്റൂം ഉണ്ട്, അവിടെ കൊണ്ട് ഇട്ടു. ചൂട്ടുകറ്റ എടുത്തു. അത് അയാൾ കത്തിച്ച് ഇവർ അയാളുടെ മുഖം ഡിസ്ഫിഗർ ചെയ്യും. മുഖം കത്തിച്ചു. ഡെഡ് ബോഡിയാണ്, മരിച്ചയാളാണ്. ചാക്കോയുടെ മുഖം കത്തിക്കും. അതിനു മുമ്പ് അയാളുടെ ഡ്രസ്സെല്ലാം ഊരി. സുമാരക്കുറുപ്പിൻ്റെ ഷർട്ട് പാൻറ്റും ഒക്കെ ധരിപ്പിച്ചു. വസ്ത്രം മാറണം, ഒരു കുറുപ്പാണല്ലോ മരിച്ചത്. മുഖം ഡിസ്ഫിഗർ ചെയ്ത് മുഖം വൃത്തമാക്കി അതിനുശേഷം ഇതൊക്കെ ധരിപ്പിച്ചു. ആ സമയത്ത് കുറുപ്പിൻ്റെ വിരലിലുള്ള മോതിരം, അത് കണ്ടാൽ തിരിച്ചറിയും, അത് ഊരി. അതുപോലെ അയാളുടെ വാച്ചൂരി, അയാളുടെ പേഴ്സ് ഇത് മൂന്നും ഷാഹുവിന് കൊടുത്തു, താനെടുത്തോ. അപ്പോൾ അയാൾക്ക് അത് വാങ്ങിച്ച് കൈവച്ചു. അതിനുശേഷം മുഖം കത്തിച്ച ശേഷം ഇവർ രഹസ്യമായിട്ട് അവിടെ കാറിൻ്റെ ഡിക്കി കയറ്റി. അതാണ് ആ ഡിക്കിയിൽ 59-59 ഒരു പ്രത്യേക മണം. ഇങ്ങനെ ഈദർ കൊടുത്തിട്ടുണ്ട്, ലിക്കർ കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാത്ത വെളിയിലുള്ള ബാത്റൂമിലിട്ടാണ് ഇയാളുടെ മുഖം കരിച്ചത്. അവിടെ നിന്നെടുത്ത് കയറ്റി ഇവിടെ കൊണ്ട് വെച്ചപ്പം ആ ബാത്റൂമിലെ ചില മാറാല ഈ ഡെഡ് ബോഡിയോടൊപ്പം കാറിൻ്റെ ഡിക്കിയിലും കയറി. പോലീസ് അവിടെ ഫോറൻസിക് പരിശോധന നടത്തിയപ്പം ഒരു മാറാല കണ്ടെത്തി, ചില തലമുടികൾ കണ്ടെത്തി, ഇതൊക്കെ ഉണ്ട്. ഏതായാലും അതിനകത്തെടുത്ത് വെച്ചു. അപ്പോൾ ഈദർ ലിക്കറും കഴിച്ച് വയറ്റി കിടക്കുന്ന ആളുടെ മുഖം കരിച്ച് അതിനകത്ത് വെച്ചു. അവിടെ നേരെ വണ്ടിയായിട്ട് ഇവരും വീണ്ടും ഈ കരുവാറ്റ ഭാഗത്തേക്ക് പോവുകയാണ്. കൊല്ലകടവ് പാലത്തിൻ്റെ അവിടെ വയലിൻ്റെ അങ്ങോട്ട് പോയി. വയലിൻ്റെ അവിടെ ചെന്നിട്ട് ഈ 59 ഡിക്കിയിൽ അതിനകത്തു നിന്നുള്ള ഡെഡ് ബോഡി അവർ 78-31 കയറ്റി. ഇവർ 4 പേരും കൂടെ എടുത്ത് ഈ കാറിൻ്റെ അകത്ത് വെച്ച് കൈ രണ്ടും സ്റ്റിയറിങ്ങിൽ വെച്ചിട്ട് കാറ് ഇയാളെ സീറ്റിൽ ഇരുത്തി. അതിനുശേഷം കാറിൻ്റെ ബോണറ്റിലും കാറിൻ്റെ പുറത്തും കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ചു. പൊന്നപ്പനും ഫാസിയുമാണ് കത്തിക്കേണ്ടവർ. ഷൗലും സുമാരക്കുറിപ്പും മാറി നിന്നു. അത് ആ വയലിലോട്ട് തള്ളി അങ്ങ് ഇറക്കി ഉന്തി. അതിനുശേഷം ഇവർ തീ എറിഞ്ഞിട്ട് കത്തിയില്ല, അങ്ങോട്ട് താഴോട്ട് ഉരുണ്ട് വയലിലോട്ട് പോകുന്നിടത്ത് ആ ഫാസിയും പെട്ടെന്ന് പൊന്നപ്പനും ഇറങ്ങി. അവർ അവിടുന്ന് ഗ്ലൗസ്
അയാളോട് ഗ്ലൗസ് കത്തിക്കാൻ നോക്കി, ഗ്ലൗസിലോട്ട് ചേലം തീപ്പൊട്ടി എറിച്ചിട്ട് അങ്ങോട്ട് ഒരു ഗ്ലൗസ് എറിഞ്ഞു. ഏതായാലും കൈ കഴുതിയിരുന്ന ഏതായാലും തീപ്പൊട്ടിക്കൊള്ളി ഒരച്ച് എറിഞ്ഞു, തീ ആളിക്കത്തി. ആ സമയത്ത് അവർ പ്രതീക്ഷിക്കാതെ, പെട്രോളാണ് ഡീസലാണ് അങ്ങനെയല്ല, പെട്രോൾ ആളിക്കത്തും, സ്ഫോടനത്തോടെയൊക്കെ കത്തും പെട്രോൾ. അപ്പോൾ പെട്രോൾ ഇയാളുടെ മുഖത്തോട്ടടിച്ചു, അങ്ങനെയാണ് അയാൾക്ക് ഒരു പൊള്ളലേറ്റത്. അപ്പം പാസിക്ക് ചെറിയ പൊള്ളലേറ്റു, ഓടി രക്ഷപ്പെട്ടു, അതുപോലെ പൊന്നപ്പനും രക്ഷപ്പെട്ടു. ആ ഓട്ടത്തിനിടയ്ക്ക് പാസിയുടെ രണ്ട് ചെരുപ്പ് അവിടെ പോയി, കയ്യിലിരുന്ന് തീപ്പെട്ടി പോയി, ഒരു ഗ്ലൗസും അവിടെ പോയി, മറ്റേ ഗ്ലൗസ് കത്തി. ഏതായാലും ചാക്കോ ചൂട് പിടിച്ചു, അല്ലെങ്കിൽ ചൂടേറ്റു, അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റ് ഞെരിഞ്ഞ് അമർന്നു. ഇവർ രണ്ടും 78-31 കയറി, അല്ല 59-59 കാറ് കയറ്റി, നാല് അവരും അവിടുന്ന് രക്ഷപ്പെട്ടു. അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തി. ആ വഴി നേരെ എറണാകുളത്തിന് പോയി. ഈ കത്തുന്നതാണ് ആ രണ്ട് കൊച്ചുങ്ങൾ അവർ ഉത്സവം കഴിഞ്ഞിട്ട് ഓണാട്ടുകരയിലെ അന്നത്തെ ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് കുട്ടികൾ വന്നപ്പോഴാണ് തീ കത്തുന്നത് കാണുന്നത്. കാർ തീ പിടിച്ചതെന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചതിൻ്റെ സംഭവം അങ്ങനെയാണ് വന്നത്. ഏതായാലും അന്നേ തന്നെ, അപ്പോൾ തന്നെ സുമാരക്കുറുപ്പും അതുപോലെ തന്നെ പൊന്നപ്പൻ്റെ പൊന്നപ്പനും ഷാഹുവും നേരെ എറണാകുളത്ത് പോയി. അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ ഡ്രസ്സ് വണ്ടി കിടക്കുന്ന കണ്ടത്. അത് KSRTC എടുത്തിട്ട് കത്തിച്ചു. അതിനുശേഷം പൊന്നപ്പനെ, പൊന്നപ്പനും കുറുപ്പും അവിടെ നിന്നു. ഷാഹുവിനെ വണ്ടി കയറ്റി ചാവക്കാട്ടേക്ക് അയച്ചു. എന്നിട്ട് ആരും ചുറുപ്പ്, സുമാരക്കുറുപ്പ് മരിച്ചു, ചത്തിരിക്കുന്നു, അതുകൊണ്ട് കുറുപ്പിനെ അവിടെ ആക്കിയിട്ട് പൊന്നപ്പൻ കാറുമായിട്ട് നേരെ വന്ന് സുമാരക്കുറുപ്പിൻ്റെ ഭാര്യ വീടിൻ്റെ റോഡ് സൈഡിലെ വെളുപ്പിനെ അഞ്ചര, ആരും കാണണ്ട, അവിടെ കൊണ്ട് ഇട്ടിട്ട് അയാൾ പോയി. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുമാരക്കുറുപ്പിൻ്റെ കേസിനകത്ത് പൊന്നപ്പനെ പിടിച്ച് ചോദ്യം, ഈ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഷാഹുവിനെ ചോദ്യം ചെയ്യേണ്ടത് വളരെ അത്യന്താവശ്യത വേണം. ഏതായാലും ഷാഹുലേക്ക് ഹരിദാസ് സാറും ഞാനും അതുപോലെ MB ബാലകൃഷ്ണനും കൂടെ ഷാഹുവിനെ കസ്റ്റഡി എടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഷാഹുവിനെ കസ്റ്റഡിയിലെടുത്തു.